കുഴൽനാളൻ കുഴലിലായി പോയോ എന്നൊരു സംശയം ഇല്ലാതെയില്ല. ആകെ മൊത്തത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ് കുഴൽനാളൻ. വലിയ അഴിമതിവാദവുമായി ഇറങ്ങിയിട്ട് ആശാൻ അവസാനം കൂട്ടിനുള്ളിൽ കയറിക്കൂടി. ഞാൻ കറതീർന്ന നേതാവാണ് എന്ന് പറഞ്ഞു നടന്നിട്ട് പടിക്കൽ കൊണ്ടുവന്ന് കല ഉടച്ചല്ലോ നേതാവേ. എന്തായാലും കയ്യേറിയ ഭൂമി സർക്കാർ അങ്ങ് കൊണ്ടുപോവുകയാണ്. കുഴൽനാടൻ MLA ചിന്നക്കനാലിൽ കയ്യേറിയ പുറമ്പോക്ക് ഭൂമി ഏറ്റെടുക്കാൻ സർക്കാർ അനുമതി ലഭിച്ചിരിക്കുകയാണിപ്പോൾ. റിസോർട്ടിന്റെ മറവിൽ സർക്കാർ ഭൂമി കയ്യേറിയെന്ന വിജിലൻസ് കണ്ടെത്തൽ ശരിവെച്ച് റവന്യൂ വിഭാഗമാണ് ഏറ്റെടുക്കുക. വിജിലൻസ് ഓഫീസറുടെ റിപ്പോർട്ട് വാങ്ങിയ ശേഷം കയ്യേറ്റം ഒഴിപ്പിക്കൽ നടപടി ആരംഭിക്കും. പ്രാഥമിക സർവേ പ്രകാരം മാത്യു കുഴൽനാടൻ 50 സെന്റോളം ഭൂമി കയ്യേറിയിട്ടുണ്ടെന്ന റിപ്പോർട്ട് ഉടുമ്പൻചോല ലാൻഡ് റവന്യൂ തഹസിൽദാർ സീമാ ജോസഫ് കഴിഞ്ഞ ദിവസം കളക്ടർക്ക് നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ സർവേയിലാണ് കയ്യേറ്റം സ്ഥിരീകരിച്ചത്. കയ്യേറ്റവും ക്രമക്കേടുമില്ലെന്നും നിയമപ്രകാരമാണ് വാങ്ങിയതെന്നുമുള്ള മാത്യു കുഴൽനാടന്റെ വാദമാണ് ഇതോടെ പൊളിഞ്ഞിരിക്കുന്നത്. ചിന്നക്കനാൽ 6 വാർഡിൽ സർവേ നമ്പർ 34/1 കുഴൽനാടൻ വാങ്ങിയ പട്ടയ വസ്തു 1.21 ഏക്കറാണ്. എന്നാൽ 50 സെന്റോളം സർക്കാർ ഭൂമി അനധികൃതമായി കൈവശപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ. മിച്ചഭൂമി കേസിൽ ഉൾപ്പെട്ട വസ്തു രജിസ്ട്രേഷൻ നടത്താൻ പാടില്ലാത്തതാണെന്ന് വിജിലൻസ് കണ്ടെത്തിയിരുന്നു. ഈ വിവരം അറിഞ്ഞിരുന്നില്ലെന്നാണ് കുഴൽനാടൻ പ്രതികരിച്ചത്. ക്രമക്കേടൊന്നും നടന്നിട്ടില്ലെന്നാണ് മുമ്പ് വാർത്താ സമ്മേളനത്തിൽ കുഴൽനാടൻ പറഞ്ഞിരുന്നത്. ആ വാദമാണ് പൊളിഞ്ഞിരിക്കുന്നത്. 1000 ചതുരശ്രയടി വിസ്തീർണമുള്ള കെട്ടിടത്തിന്റെ കാര്യം മറച്ചു വെച്ചാണ് ഭൂമി രജിസ്ട്രേഷൻ നടത്തിയത്. ഇതനുസരിച്ച് നികുതി വെട്ടിപ്പും നടത്തിയെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. വിജിലൻസ് കണ്ടെത്തലിന്റെ ഭാഗമായി താലൂക്ക് സർവേയുടെ നേതൃത്വത്തിൽ ഭൂമി അളന്നതിനെ തുടർന്ന് തഹസിൽദാർ കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയത്. ഭൂമി കയ്യേറ്റത്തിലാണ് റവന്യൂ വിഭാഗം നടപടി തുടങ്ങിയത്. കളക്ടറുടെ നിർദ്ദേശപ്രകാരം തുടർ നടപടി അടുത്ത ദിവസം മുതൽ ഉണ്ടാകും. ഭൂമി തിരിച്ചുപിടിക്കുന്നതിന് ആദ്യം നോട്ടീസ് നൽകും. വാദം കേട്ട ശേഷമായിരിക്കും നടപടിയെന്ന് റവന്യൂ വിഭാഗം അറിയിച്ചിട്ടുണ്ട്. നികുതി വെട്ടിപ്പിൽ വിജിലൻസ് അന്വേഷണം തുടരുന്നുണ്ട്. കഴിഞ്ഞ ശനിയാഴ്ച വിജിലൻസ് കുഴൽനാടനെ 2.5 മണിക്കൂറാണ് ചോദ്യം ചെയ്തത്.